അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഉസ്താക്കന്മാരുടെ തോറ്റമ്പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് തുമ്പറി കളിച്ച മാതിരി കുറച്ച് ആളുകൾ ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതിന് വന്ന കമന്റുകളില് ഞാനിപ്പോ ഈ ഒരു കഥയില്ലാത്ത കമന്റുകൾക്കൊന്നും മറുപടി നൽകാറില്ല, തീരെ മറുപടി നൽകാറില്ല എന്നൊന്നുമില്ല. നമ്മള് കമന്റുകളൊക്കെ കാണുന്നുണ്ട്, ക്വാളിറ്റി ഉള്ളതിന് നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾക്കൊക്കെ നമ്മളത് സ്വീകരിക്കുന്നുണ്ട്, വീഡിയോകളിൽ അത് മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വെറുതെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്, അവിടെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. എങ്കിലും അതിൽ വന്ന ഒന്ന് രണ്ട് കമന്റുകള്, ഒന്ന് അത് എഡിറ്റിംഗ് ആണ് എന്നുള്ളതാണ്, അത് എഡിറ്റിംഗ് അല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ എൽമിന്റെ മജ്ലിസുകളില് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുന്ന ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇവർ ഇജ്ജാദി പാട്ട് പാടുകയാണ് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു അത് ദിക്റും സ്വലാത്തും ഒന്നുമല്ല, ബുർദയാണ് ചെങ്ങായിമാരെ ചൊല്ലിയിരുന്നത്. ബുർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഷാഫി സ്വബാഹി എന്ന ഒരു പണ്ഡിതന്റെ, പ്രാസംഗികന്റെ ഒരു വീഡിയോ ചേർത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് തോറ്റമ്പാട്ട് എന്നുള്ളത്. അതൊരു തോറ്റമ്പാട്ടായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആ പേര് നൽകിയതും. ഇനി ഇപ്പൊ ഇവിടെ പാടിയ പാട്ട് ഇതിലെന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊറുക്കലിനെ തേടുകയാണ് ചെയ്യുന്നത്. ആരാണിത് പഠിപ്പിച്ചത്? ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രകൃതി മതം, ഒരു ജീവിത രീതിയായ ദീനുൽ ഇസ്ലാം, അതിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യം ചിന്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരാണ് നമ്മെ പഠിപ്പിച്ചത്? ഇവരാണ് പഠിപ്പിക്കുന്നത്. ഇവരെ ആരാണ് പഠിപ്പിച്ചത്? ഇവര് റിസർച്ച് ചെയ്തിട്ട് എടുത്തതാണ്. അല്ലാതെ അള്ളാഹുവിന്റെ ദീനില് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വഹീഹായ ഹദീസ് കൊണ്ടോ അയിമ്മത്തിന്റെ ഉലമാക്കളായ പണ്ഡിത കേസരികളായ ഇമാമുമാരുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉദ്ധരണി, ഏതെങ്കിലും ഒരു ഇബാറത്ത് കൊണ്ടോ തെളിയിക്കാവുന്നതല്ലാതെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി ഇതോടൊപ്പം ഈ ഒരു കാര്യം കാണിച്ചത്, ഇത് ഷിർക്കിന്റെ പാതയിലേക്ക് പോയേക്കാവുന്ന, പാതകമായേക്കാവുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അവരുടെ ആകാര ഭംഗിയോ അവരുടെ കെട്ടിന്റെ വലിപ്പമോ അവരുടെ താടിയുടെ നീട്ടമോ അല്ലെങ്കിൽ മോതിരങ്ങളുടെ എണ്ണമോ ഒന്നുമല്ല ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് പറയുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇൻഷാ അല്ലാ. ഇനി മറ്റൊരു ഉസ്താദ്, എന്നെ എല്ലാവരും പറയുന്നുണ്ട് പണ്ഡിതന്മാരുടെ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നുന്നവനാണ്, മറ്റെന്തൊക്കെയോ തിന്നുന്നവനാണ് എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ ഒരു ഉസ്താദ് പറയുന്ന ചെറിയൊരു വീഡിയോ ഇവിടെ ചേർക്കുന്നത്, നമുക്ക് അത് കേട്ടിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചോദിക്കപ്പെടുന്നുണ്ട്, അപ്പൊ എന്റെ സലാത്ത് ഖബറിൽ നിങ്ങൾക്ക് രക്ഷയാണെന്നുള്ള ഇതിന്റെ താല്പര്യം, സലാത്ത് അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് സ്പീക്കറും വെച്ചിട്ട് നാലാളെയും കൂട്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും ചെല്ലലല്ല, സ്വയം സ്വയം ചെല്ലണം. ആ സ്പീക്കർ വെച്ചിട്ട് ആളെയും കൂട്ടിയിട്ട് നാള് കൂക്കിയിട്ട് മനുഷ്യനെ ഉറങ്ങാൻ വിടാണ്ടാക്കുന്ന പരിപാടിയല്ല. ആ ഇപ്പൊ കേരളത്തിലെല്ലാം നൂറുകണക്കിന് കേസാണ് അവിടെ കോടതിയിലുള്ളത്. നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഈ സ്പീക്കർ കൊണ്ട് കളിക്കുന്ന നിങ്ങൾ ഇമാമിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ വലിച്ചെറിയണം. ഹിന്ദുക്കൾ കേസ് കൊടുക്കുന്നു, കടക്കാൻ കഴിയുന്നില്ല. കാരണം ഈ നോമ്പല്ലായ പിന്നെ മനുഷ്യന്റെ മിടിയേയില്ല. നന്നായിട്ട് ഖുർആനിലെ ഓലം പകലല്ലോ ഓന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും, അവർ രാത്രിയാണ് കുറച്ച് വിശ്രമിക്കുന്നത്. കടക്കാൻ വിടൂല, ഉള്ള ശബ്ദത്തിൽ അങ്ങ് എടുക്കൂ. എടുത്തിട്ട് ഹിന്ദുക്കളെ കടക്കാൻ വിടുന്നില്ല, ഉറങ്ങാൻ വിടുന്നില്ല. കേസതാ, നൂറുകണക്കിന് കേസുണ്ട്. നിങ്ങൾ പോയി നോക്കി, ഞാൻ പറയുന്ന കളവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മെയ്ക്ക്, അല്ലെങ്കിൽ മെയ്ക്കില്ലെങ്കിൽ ഇമാമിന്റെ ഓത്തു ശരിയില്ല, ഇമാമിന്റെ കുത്തുബി ശരിയില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? കുറച്ചൊക്കെ സ്വയം ചിന്തിക്ക്. പത്താളുണ്ടെങ്കിലും മെയ്ക്ക്, പത്താളില്ലെങ്കിലും മെയ്ക്ക്. ഇതെപ്പാ തുടങ്ങി നീ മെയ്ക്ക്? റസൂലുള്ളാഹി തങ്ങളുടെ കാലത്താ ഈ മൈക്ക് തുടങ്ങിയത്? എപ്പോഴാ? മുമ്പ് ഈ മൈക്ക് പിന്നെ വന്ന ഉടനെ. ഇത് ഞാൻ വിഷയങ്ങൾ പോലും ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നിപ്പോണ്ട ഞാൻ ആരോ കുറ്റപ്പെടുന്നു, ആരോടോ ദേഷ്യം ഉണ്ടായിട്ടാരം പറഞ്ഞു, ആരോടും എനിക്ക് നമുക്ക് ദേഷ്യമില്ല ആരോട്. പക്ഷെ ഇതെല്ലാം സത്യാവസ്ഥയാണ്. കാര്യമായ പണ്ഡിതന്മാരൊക്കെ
അതാ പറഞ്ഞ കിയനൂർ, കിയനൂറൊക്കെ നിങ്ങൾ കാണണം, ആ മനുഷ്യനൊക്കെ കാണണം, മൂപ്പരൊക്കെ ഓതി കൊടുക്കുന്ന തൊഴുഫ ഒന്ന് കേൾക്കണം. ഇൻഷായിലും ബൈത്ത് ഉണ്ടാക്കുന്നതിലൊക്കെ വളരെ സാരവത്തായ സാഹിത്യമുള്ള ബൈത്ത് മൂപ്പരി ഇതിനെ കുറിച്ച് ഉണ്ടാക്കി. മുക്കബീർ സൂത്ത് എന്നല്ല ഇതിന്റെ പേര്. മുക്കബീർ സൂത്ത് എന്ന് ഞാൻ ശബ്ദം വലുതാക്കുന്നത്, ശബ്ദം വലുതാക്കിയാൽ എന്തായാലും വല്ല തെറ്റാൻ പറ്റുണ്ടോ? നീ മുക്കബീർ സൂത്ത് എന്ന് നിനക്ക് തോന്നിയ പേര് വെച്ച് നമ്മളാളാ? ഇതിപ്പം മുമ്പ് വഹാബികളെ വരെ വെച്ചിട്ടുണ്ടായിട്ടില്ല. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളൊക്കെ മൊയിലാമാറാണല്ലോ. വഹാബികൾ എവിടെയോ ഒരു വലിയൊരു യോഗം വെള്ളിയാഴ്ച നടന്നു, അന്ന് പെരുത്ത ആൾക്കാരുണ്ട്. എന്നിട്ട് ഖത്തീബ് പോയിട്ട് ഏതോ ഒരു വലിയ ഒരു തൊണ്ടനോട് ചോദിച്ചു, കെ പി മുഹമ്മദ് മൗലവി, അയാളിപ്പോ അയാളത്തിലുണ്ടോ എന്നറിയില്ല. അയാളെ ചോദിച്ചു, മൈക്ക് വെക്കണ്ട, മൈക്ക് വെക്കണ്ട എന്ന് പറഞ്ഞു വഹാബി. പിന്നെ 16 ആള് കൂടിയ ഒരു മുസാവറയിൽ ബപ്പടം പൊരിക്കുന്ന ആയാസത്തിൽ, പപ്പടം പൊരിക്കാൻ പണിയൊന്നുമില്ലല്ല, വെളിച്ചെണ്ണാടെ വെച്ചിട്ട് ഇട്ടാല് പപ്പടയില്ലേ, വേറെ അരക്കേണ്ട ആവശ്യം ഇട്ടോ. പപ്പടം പൊരിക്കുന്ന ആയാസത്തിൽ 16 ആള്, അതിന് 3 ആള് ഇതിനോട് എതിരിപ്പുള്ള ആള്, 13 ആള്. അദ്ദേഹം ഇവിടെ പറയുന്നത് മൈക്ക് ഉപയോഗത്തിന്റെ, ചില ആളുകൾ മൈക്ക് ഉപയോഗിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്, നല്ലതിനാണെങ്കിലും ഉപയോഗിക്കുമ്പോ അത് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ അത് മോശമാണ് എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് അത് ഉണ്ടാവണം. ഇപ്പോ 4 ആളുണ്ടെങ്കിലും മൈക്ക് എടുത്തിട്ട് ഇമാവുമാര് ഓതാറുള്ളൂ, 4 ആളെ ഉണ്ടാവുള്ളൂ പിന്നില്, ഒരു സൊഫ് തികച്ചുണ്ടാവില്ല. ഒരു സൊഫ് ഉണ്ടെങ്കിൽ തന്നെ ഇമാമിന്റെ കിറാഅത്ത് അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുന്നതൊക്കെ കേൾക്കാവുന്ന അത്ര ആളുകൾക്ക് പോലും മൈക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് അവര് ഓതാറുള്ളത്. ഓക്കെ, അത് ആ പള്ളിയുടെ ഉള്ളിൽ മാത്രമാവുമ്പോൾ അത് അത്ര ഒരു അലോസരമാവില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകള്, പല ആളുകളും പല സമയത്തും പല കാര്യങ്ങളും, ഇപ്പോ മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മദ്രസയിലെങ്കിലും അല്ലെങ്കിൽ പള്ളി അങ്കണത്തിലെങ്കിലും മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് ഈ കെ വിഭാഗത്തിന് സ്പെഷ്യലാണ്. എന്നാൽ എ പി വിഭാഗത്തിന് മഹ്ലറത്തുൽ ബദരിയ എന്നും പറഞ്ഞുകൊണ്ടും മറ്റു പലതരത്തിലുള്ള ദിക്റുകളും സലാത്തുകളും ഇതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ ഇത് ഓരോ മാസമല്ല, ഒരു മാസത്തിൽ തന്നെ പല തവണ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൈക്കില് പുറത്തേക്ക് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം കൊടകിലത്തെ കാര്യമാണ് പറഞ്ഞത്. അവിടെ കൊടകില് അനേകം കേസുകൾ വന്ന് കിടക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഇത് മറ്റു ആളുകളെ, അവര് ചെയ്യുന്നില്ലേ നമ്മക്കും ചെയ്തുകൂടെ എന്നുള്ളതല്ല, നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. മതപ്രബോധനം നല്ല നല്ല സംവാദങ്ങളിലൂടെ അതുപോലെ തന്നെ നല്ല നല്ല ക്ലാസുകളിലൂടെ ഒക്കെ നടത്താം. നമുക്ക് മതപ്രബോധനം നടത്തുവാൻ ഈ മൈക്കിങ് കോളാമ്പി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നൊന്നുമില്ല. ഏതൊരു പ്രോഗ്രാം ഉണ്ടോ അന്ന് ഈ സാധനം എടുത്തിട്ട് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാവുന്ന വിധത്തിൽ അതിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കേൾക്കാൻ പോരെ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഒരു ഉസ്താദാണ്. ഇതുപോലെ നല്ലത് പറഞ്ഞാൽ നല്ലത് കാണിക്കും എന്നതിന് വേണ്ടിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഇത് കാണിക്കുന്നത്. പല ഭാഗത്തും അതും പ്രത്യേകിച്ച് ടൗൺ ഏരിയയില് ബാങ്ക് കൊടുക്കുമ്പോ അലോസരം ഉണ്ടാക്കുന്ന വിധത്തില്, ഇപ്പൊ ബാങ്ക് കേൾക്കുമ്പോ മുസ്ലിമായ എനിക്ക് അലോസരം ഉണ്ടാവുക എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥാക്കുന്നത്. എന്നെ പോലെ മറ്റുള്ള ആളുകളും അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മിതത്വം പാലിച്ചുകൊണ്ട് നമുക്കിന്ന് പള്ളികൾ ധാരാളം ഉണ്ട്. അപ്പോ ഒരു സമയത്ത് തന്നെ 4-5 പള്ളികളിൽ നിന്നൊക്കെ ബാങ്ക്, അതൊക്കെ ഒന്ന് മിതത്വം പാലിച്ചുകൂടെ ഇല്ലേ, മറ്റുള്ളവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവാതിരിക്കുക. നമ്മള് ഈ കാരണം കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ നമുക്ക് നേരെ ബുദ്ധിമുട്ടുമായിട്ട് വരുന്നവർക്ക് എതിരെ ഈ കോളാമ്പി ഉണ്ടാവില്ല, മൈക്കി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മിണ്ടാതിരിക്കും. അപ്പോ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കുക. ഈ ഉസ്താദ് പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ പറയാന് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാന് ആണ് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകേണ്ടത്. ഒരു ആള് മരിച്ചാല്, മരണം എന്നുള്ളത് എല്ലാ മനുഷ്യനുള്ള കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാല് 3-ന്റെന്ന് ദിക്കറ് അല്ലെങ്കിൽ 7-ന്റെന്ന് ദിക്കറ്, ആ മയ്യത്തിന്റെ കുടുംബവും മറ്റുള്ള ആളുകളെല്ലാം അവിടെ ഹാജരാകും, അതുപോലെ തന്നെ നാട്ടുകാര്, പള്ളി നിന്നുള്ള മുസ്ലിയാക്കന്മാരെല്ലാരും കൂടി വന്നിട്ട് പിന്നെ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നീട് ദിക്കർ തുടങ്ങുകയാണ്. അള്ളാഹ്ക്ക് കേൾക്കാനാണോ നിങ്ങൾ ഈ മൈക്ക് വെച്ചിരിക്കുന്നത്? ദിക്കറി അല്ലാന് ആണോ ഈ ദിക്കർ ചൊല്ലിയിട്ട് അള്ളാഹ്ക്ക് കേൾക്കാൻ ഈ മൈക്കടെ ആവശ്യമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ അവിടെ നിന്നിട്ട് ഈ ആമീൻ പറയുന്ന കൂട്ടത്തില്, അത് പള്ളിയിലൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നമസ്കരിക്കാൻ പോയി, 2 റക്അത്ത് കഴിഞ്ഞിട്ടിപ്പോ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 2 റക്അത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മള്
നമസ്കാരത്തിൽ തുടർന്ന് ഇമാമ് സലാം വീട്ടിയതിനു ശേഷം നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കും. ഈ നമസ്കാരം പൂർത്തിയാവുന്നതിന് മുമ്പ് അവിടെ ഇമാമ് ദുആ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മമീങ്ങളായിട്ടുണ്ടായിരുന്ന ആളുകൾ പറയുന്ന ആമീൻ കേട്ടല്ലേ, നമ്മളെ ചെവിക്കല്ലടിച്ചു പോകും. എന്തിനാടോ തനിക്ക് ഇത്രയും ശബ്ദത്തിലുള്ള ആമീൻ, ഇത് സ്വീകരിക്കണേന്നാ പറയുന്നത്. ആ സ്വീകരിക്കണേന്ന് പറയണ അല്ലണ്ടല്ലോ, പിറുപിറുത്താൽ പോലും എന്റെ മനസ്സിൽ കരുതിയാൽ പോലും അല്ല കേൾക്കുന്നുണ്ട്, അറിയണുണ്ട്. പിന്നെ എന്തിനാണ് ഇജ്ജ് എന്റെ തൊള്ളയൊക്കെ പാടെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ആമീൻ പറയണത്? ഒരു മിതത്വം പാലിക്കുക. ഈ ഉസ്താദ് പറഞ്ഞ കാര്യം അതാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇൻഷാല്ലാ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഇൻഷാല്ലാ നല്ലത് ചെയ്യാന്, നല്ലത് പ്രവർത്തിക്കാന് അതിന് നമ്മൾ കൂടുതൽ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.